ദുരന്തമുഖങ്ങളിൽ നിസ്വാർത്ഥതയുടെ കരുതലുമായി മലയോര മേഖലയിലെ സന്നദ്ധ സംഘടനകൾ സ്വന്തം ജോലി പോലും മാറ്റിവെച്ചാണ് പലപ്പോഴും അപകടസ്ഥലങ്ങളിൽ ഇവർ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളുടെ നിസ്വാർത്ഥ സേവനവും കരുതലും വീണ്ടും അനുഭവിച്ചറിഞ്ഞിരിക്കുകയാണ് മലയോര മേഖല. മനുഷ്യർ ദുരിതമനുഭവിക്കുന്ന എവിടെയും യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഓടിയെത്തുന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകർ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഉദാത്ത മാതൃകയാണെന്ന് ഓരോ ദുരന്തങ്ങളും സാക്ഷ്യം വഹിക്കുകയാണ്. പതങ്കയത്ത് സെൽഫി എടുക്കുന്നതിനിടെ കാൽവഴുതി ഇരുവഴിഞ്ഞിപ്പുഴയിൽ വീണ് കാണാതായ ഈസ്റ്റ് മലയമ്മ പൂലോത്ത് ഹുസ്നി മുബാറക്കിന് വേണ്ടി 18 ദിവസമാണ് സർക്കാർ സംവിധാനങ്ങളോടൊപ്പം വിവിധ സന്നദ്ധ സംഘടനകൾ തെരച്ചിൽ നടത്തിയത്. കനത്ത മഴയും മലവെള്ളപ്പാച്ചിലും അപകട സാധ്യതകളും വകവയ്ക്കാതെയാണ് ആഴ്ചകളോളം യുവാവിന് വേണ്ടി സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തെരച്ചിലിൽ പങ്കാളികളായത്. മലയോര മേഖലയിൽ നടന്ന ഏറ്റവും വലിയ തെരച്ചിലുകളിൽ ഒന്നായിരുന്നു ഇത്. ദിവസവും 100 കണക്കിന് സന്നദ്ധ സംഘടനാ പ്രവർത്തകരായിരുന്നു ഇരുവഴിഞ്ഞിപ്പുഴയിൽ തെരച്ചിലിനായി എത്തിയിരുന്നത്. ഭൂരിഭാഗം പേരെയും പനിയടക്കമുള്ള നിരവധി രോഗങ്ങൾ അലട്ടിയിരുന്നുവെങ്കിലും ഓരോ ദിവസവും പ്രതീക്ഷകളോടെയായിരുന്നു രക്ഷാപ്രവർത്തനം നടത്താൻ എത്തിയിരുന്നത്. എൻ്റെ മുഖം സന്നദ്ധ സേന, SKSSF വിഖായ, യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ്, കർമ്മ ഓമശ്ശേരി, പുനർജനി, രാഹുൽ ബ്രിഗേഡ്, സിവിൽ ഡിഫൻസ്, ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ തുടങ്ങിയ സന്നദ്ധ സംഘടനകളായിരുന്നു രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത്. ദിവസങ്ങൾക്ക് മുമ്പ് കോടഞ്ചേരി പഞ്ചായത്തിലെ തന്നെ തുഷാരഗിരി KCB ചെക്ക് ഡാമിന് സമീപം ചാലക്കുഴിയിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഓടിയെത്തിയിരുന്നു. അന്ന് ചെക്ക് ഡാമിന് താഴെ പാലത്തിന് സമീപത്തെ പാറക്കൂട്ടങ്ങൾക്കടിയിൽ നിന്നും അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീമാണ് യുവാവിൻ്റെ മൃതദേഹം മുങ്ങിയെടുത്തത്. പോലീസിനും അഗ്നിരക്ഷാസേനയ്ക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമെല്ലാം സന്നദ്ധ പ്രവർത്തകരുടെ സേവനങ്ങൾ ഏറെ സഹായകരമാണ്. ആംബുലൻസുകൾ അടക്കം വിവിധ അപകട മേഖലകളിൽ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളും ഇവരുടെ കൈവശമുണ്ട്. ജോലി കഴിഞ്ഞുള്ള മുഴുവൻ സമയവും സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുന്ന ഇവർ ചില സമയങ്ങളിൽ ജോലി പോലും ഒഴിവാക്കിയാണ് ദുരന്തമുഖങ്ങളിലേക്ക് ഓടിയെത്തുന്നത്. ദുരന്ത സ്ഥലങ്ങളിൽ എത്താനുള്ള ചിലവുകളും ഭക്ഷണവുമൊക്കെ സ്വന്തം കീശയിൽ നിന്നെടുത്താണ് ഇവർ സേവനം ചെയ്യുന്നത്. വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ദുരന്തമുഖത്തെ സേവനങ്ങൾ തുടങ്ങി സാമൂഹിക സേവനങ്ങളുടെ എല്ലാ മേഖലകളിലും സന്നദ്ധ സംഘടനാ പ്രവർത്തകർ സജീവമാണ്. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.